Dear students, Public Health and Sanitary Engineering എന്ന പാഠഭാഗത്തെ 35-ാമത്തെ വീഡിയോയാണിത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പം ഇവിടെ ഹൗസ് സർവീസ് കണക്ഷനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. നമ്മളെ വീടുകളിലുള്ള വാട്ടർ സപ്ലൈ കണക്ഷൻ, അതാണ് ഹൗസ് സർവീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹൗസ്, നമ്മളെ വീട്ടിലേക്ക് വെള്ളം ഇവിടെ നിന്ന് എത്തിച്ചേരുന്നത്, ഓരോ സ്ട്രീറ്റിലും എന്തുണ്ടായിരിക്കും, ഒരു മെയിൻ ഉണ്ടായിരിക്കും. ആ മെയിനിൽ നിന്നാണ് നമുക്ക് വെള്ളം ഓരോ ഇൻഡിവിജ്വൽ വീടുകളിലേക്കും എത്തുന്നത്. ഈ സ്ട്രീറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിനിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഒരു ഹൗസ് സർവീസ് കണക്ഷനിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം നമ്മളുടെ വീടുകളിലൊക്കെ എത്തിച്ചേരുന്ന വെള്ളം, ഞാൻ പറഞ്ഞു, സ്ട്രീറ്റിൽ നിന്നാണ് വരുന്നത്. ആ സ്ട്രീറ്റ് മുതൽ നമ്മളെ വീട്ടിൽ എത്തിച്ചേരുന്ന വെള്ളം, ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫെറിയൂളാണ്, ഫെറിയൂള്. രണ്ടാമത്തേത് ഗൂസ് നെക്ക്. മൂന്നാമത്തേത് സർവീസ് പൈപ്പ്. നാലാമത്തേത് സ്റ്റോപ്പ് കോക്ക്. അഞ്ചാമത്തേത് വാട്ടർ മീറ്റർ. ഇത് ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഫെറിയൂളാണ്. ഫെറിയൂൾ എന്ന് പറയുന്നത് ഒരു റൈറ്റാംഗിൾഡ് സ്ലീവ് ഓഫ് ബ്രാസ് ഓർ ഗൺ മെറ്റലാണ്. ഓക്കെ, അതായത് നമ്മുടെ വാട്ടർ മെയിൻ ഉണ്ടാവും. ആ വാട്ടർ മെയിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിൽ 90 ഡിഗ്രി ആയിട്ട്, ആ അല്ലെങ്കിൽ ആ ഓപ്പണിങ്ങിൽ റൈറ്റാംഗിളായിട്ട് കൊടുക്കുന്ന ഒരു ബ്രാസ് കൊണ്ടോ അല്ലെങ്കിൽ ഗൺ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ച ഒരു ഭാഗമാണ് ഫെറിയൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും, ഇറ്റ് സ്ക്രൂ ഡൗൺ വിത്ത് എ പ്ലഗ്. ഒരു പ്ലഗ്ഗുമായിട്ട് സ്ക്രൂ ചെയ്ത രീതിയിലാണ് ഈ ഒരു ഫെറിയൂള് കാണപ്പെടുന്നത്. ഇതിൻ്റെ സൈസ് 10 മില്ലിമീറ്റർ മുതൽ 50 മില്ലിമീറ്റർ വരെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും 50 മില്ലിമീറ്ററിൽ കൂടുതലാണ് ഈ ബോറിൻ്റെ സൈസ് എങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, ഒരു ടീ ബ്രാഞ്ചാണ് അവിടെ കൊടുക്കുന്നത്. ഫെറിയൂളിന് പകരം ഒരു ടീ ബ്രാഞ്ചാണ് അവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫെറിയൂൾ ഒന്ന് കാണാം. ഇതാണ് വാട്ടർ മെയിൻ. അപ്പോൾ ഈ വാട്ടർ മെയിനിൻ്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടോ, അപ്പോൾ ആ ഓപ്പണിങ്ങിൽ കൊടുക്കുന്ന റൈറ്റാംഗിളായിട്ട് കൊടുക്കുന്ന ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പോർഷൻ, അതാണ് ഫെറിയൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബ്രാസ് കൊണ്ടോ അല്ലെങ്കിൽ ഗൺ മെറ്റൽ കൊണ്ടോ ആണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ സൈസ് എത്രയാണ്, ഈ ബോറിൻ്റെ സൈസ്, ഈ ഒരു ബോറിൻ്റെ സൈസ്, അതായത് ഹോളിൻ്റെ സൈസ് 10 മുതൽ 50 mm ആണെങ്കിൽ ഫെറിയൂൾ കൊടുക്കും. 50 mm കൂടുതലാണെങ്കിൽ നമ്മൾ അവിടെ എന്താ കൊടുക്കുന്നത്, നമ്മളവിടെ കൊടുക്കുന്നത് ഒരു ടീ ബ്രാഞ്ചാണ് കൊടുക്കുക. ഒരു ടീ ഷേപ്പ് ഒരു ബ്രാഞ്ച് കൊടുക്കും. ഓക്കെ, ഇനി ഗൂസ് നെക്കാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഗൂസ് നെക്ക്? ഇതൊരു ചെറിയൊരു പൈപ്പാണ്, കറോഡ് ഷേപ്പുള്ള ഒരു പൈപ്പാണ് ഈ ഒരു ഗൂസ് നെക്ക്. ഇതുണ്ടാക്കിയിട്ടുള്ളത് ലെഡ് കൊണ്ടാണ്. ഇതിൻ്റെ നീളം 750 മില്ലിമീറ്ററാണ്. ഇത് നമ്മുടെ വാട്ടർ മെയിൻ്റെയും സർവീസ് പൈപ്പിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫ്ലെക്സിബിൾ കണക്ഷനാണ് ഗൂസ് നെക്ക് എന്നത്. അപ്പോൾ ഗൂസ് നെക്ക് നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ കാണാം കേട്ടോ. ഇതാണ് ഗൂസ് നെക്ക്, ഈ ഒരു പൈപ്പാണ് ഗൂസ് നെക്ക്. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ് ഈ ഒരു ഗൂസ് നെക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഗൂസ് നെക്ക് ഒരു കർവ്ഡ് പൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു, ലെഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം വാട്ടർ മെയിനും സർവീസ് പൈപ്പിനും ഇടയിൽ ഉള്ള ഒരു ഫ്ലെക്സിബിൾ കണക്ഷനാണ് ഗൂസ് നെക്ക്. ഗൂസ് നെക്ക് കണ്ടല്ലോ. ഇനി സർവീസ് പൈപ്പ്. എന്താണ് സർവീസ് പൈപ്പ്? നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പാണ് സർവീസ് പൈപ്പ്. അത് ഗാൽവനൈസ്ഡ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡയമീറ്റർ 50 മില്ലിമീറ്ററോ അതിന് താഴെയോ ആയിരിക്കും. ഇത് സാധാരണ ഒരു ട്രഞ്ച്, അതായത് ഒരു കുഴിയിലൊക്കെയാണ് ഈ ഒരു സർവീസ് പൈപ്പ് ഉണ്ടാവുക. ചിലപ്പോൾ സീവർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡ്രെയിനേജ് പൈപ്പുകളോ. സീവർ അധികം കൊടുക്കാറില്ല ഈ ഒരു സർവീസ് പൈപ്പിനോടൊപ്പം, ഡ്രെയിനേജ് പൈപ്പ് ചില സമയത്ത് കൊടുക്കാറുണ്ട്. ഇത് മെയിനുമായിട്ട്, വാട്ടർ മെയിനായിട്ട് കണക്ട് ചെയ്യുന്നത് ഗൂസ് നെക്കും ഫെറിയൂളും വഴിയാണ്. അതായത് സർവീസ് പൈപ്പ് ഡയറക്റ്റായിട്ട് വാട്ടർ മെയിനിലേക്ക് കൊടുക്കുന്നില്ല, ഗൂസ് നെക്കും ഫെറിയൂളും കഴിഞ്ഞിട്ടാണ് വാട്ടർ മെയിൻ വരുന്നത്. മുനിസിപ്പൽ സ്ട്രീറ്റിൽ നിന്നും ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണ് സർവീസ് പൈപ്പ്. ഇനി
ഇതൊക്കെ സർവീസ് പൈപ്പാണ് കേട്ടോ വീടുകളിലേക്ക് കൊടുക്കുന്ന ഇത്. ഇനി അടുത്തത് സ്റ്റോപ്പ് കോക്കാണ്. അതായത് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു ചാമ്പറിലാണ് കൊടുക്കുന്നത്. ആ ചാമ്പറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് കോക്ക് കൊടുക്കുന്നത്. അതിന് മുകളിൽ ഒരു കവർ ഉണ്ടാവും ചാമ്പറിൻ്റെ മുകളിൽ. അപ്പോൾ ആ കവർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് കോക്ക് കാണാം. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് പൈപ്പിൻ്റെ സൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് സാധാരണ വാട്ടർ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് കോക്ക് ഉപയോഗിക്കുന്നത്. ഇതിനെ കർബ് വാൾവ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് സ്റ്റോപ്പ് കോക്ക് കൊടുക്കുക. സാധാരണ കോമ്പൗണ്ടിന് അടി ഔട്ട്സൈഡായിട്ടാണ് കൊടുക്കുന്നത്. നോക്കൂ, ഇതാണ് സ്റ്റോപ്പ് കോക്ക് കണ്ടോ, ഈ ഒരു വാൾവ് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇത് ഇതാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം വരുന്നത് തടയും. ഇതിൻ്റെ മുകളിൽ ചാമ്പറിലാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ, മുകളിൽ ഒരു കവർ ഉണ്ട്. ആ കവർ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് വാട്ടർ മീറ്റർ. എത്ര വാട്ടർ കൺസ്യൂം ചെയ്തു എന്നറിയാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വാട്ടർ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ചാമ്പറിനുള്ളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു റിമൂവബിൾ അയൺ കവറും ഇതിനുണ്ടാവും. അപ്പോൾ ഈ ഒരു വാൾവ് ഞാൻ പറഞ്ഞു എത്ര കൺസ്യൂം ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ വാട്ടർ മീറ്ററിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് വാൾവുകളും കൊടുക്കാറുണ്ട്. ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ വാട്ടർ, ഇതാണ് സ്റ്റോപ്പ് വാൾവ്. അപ്പോൾ വാട്ടർ മീറ്ററിന് മുന്നേ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് വാൾവും കൊടുക്കാറുണ്ട്. ഇനി പൈപ്പിൽ അപ്പേർട്ടനസ്, പൈപ്പ് അപ്പേർട്ടനസ് നമ്മൾ എന്തൊക്കെയാണ് ഈ പൈപ്പ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ നമ്മളെ വെള്ളത്തിൽ നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ആ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ കൊടുക്കുന്ന പൈപ്പ് അപ്പേർട്ടനസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താ? എഫിഷ്യൻ്റ് കൺട്രോൾ, വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൈപ്പ് അപ്പേർട്ടനസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ 7 തരത്തിലുള്ള വാൾവുകൾ നമുക്ക് പരിചയപ്പെടാറുണ്ട്. എയർ വാൾവ്, ബിപ്കോക്ക്, ഫയർ ഹൈഡ്രൻറ്റ്, റിഫ്ലക്സ് വാൾവ്, റിലീഫ് വാൾവ്, സ്കോർ വാൾവ്, സ്ലൂയിസ് വാൾവ്. അതിൽ എയർ വാൾവ് എന്താണ്? ഇതിനെ എയർ റിലീഫ് വാൾവ് എന്നും പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. എയർ റിലീഫ് വാൾവ് എന്നാണ് കൂടുതലായിട്ട് കേൾക്കാറുള്ളത് കേട്ടോ. എയർ റിലീഫ് വാൾവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ പൈപ്പ് നമ്മൾ ചിലപ്പോൾ സബ്മിറ്റിലൊക്കെ കൊടുക്കാറില്ലേ, സബ്മിറ്റിലൊക്കെ വാട്ടർ പൈപ്പ് കൊടുക്കുമ്പോൾ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്മിറ്റിലൊക്കെ വാട്ടർ പൈപ്പ് വാട്ടർ പൈപ്പ് സബ്മിറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എയർ റിലീഫ് വാൾവ് എന്തായാലും കൊടുത്തിരിക്കും. ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അവിടെ എന്ത് ചെയ്യും, പൈപ്പിൽ എയർ കുടുങ്ങും, എന്നിട്ട് എയർ ലോക്കായി പോകും. അപ്പോൾ എന്താ ഉണ്ടാവുക, ഈ വെള്ളം ഒഴുകുന്ന ഏരിയ കുറയും. കുറേ കഴിയുമ്പം ആ ഏരിയ പെട്ടെന്ന് കുറയുന്നതിനനുസരിച്ച് പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കും. ആ വെള്ളം ഫ്ലോ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ പൈപ്പ് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് എയർ റിലീഫ് വാൾവ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തിലും എയർ റിലീഫ് വാൾവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഒരു വാക്കത്തിൽ നിന്നും എയർ പുറത്തോട്ട് പോയിക്കോളും. ഓക്കെ, പൈപ്പിൽ നിന്നും എയർ പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ അത് നമ്മുടെ എഫിഷ്യൻ്റ് ഫങ്ഷനിങ്ങിന് സാധ്യമാക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്, ഇതാണിപ്പോൾ ഒരു എയർ വാൾവിൻ്റെ, എയർ റിലീഫ് വാൾവിൻ്റെ ഫിഗറാണ് കേട്ടോ. അത് ഇതാണ് വാട്ടർ പൈപ്പ്. അപ്പോൾ ആ വാട്ടർ പൈപ്പിൻ്റെ മുകളിലായിട്ട് സബ്മിറ്റിലായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെടുത്ത ഭാഗമാണ് പപ്പറ്റ് വാൾ, ഫ്ലോട്ട്, ലീവർ. ഈ മൂന്ന് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എയർ റിലീഫ് വാൾവ് ഈ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, എയർ റിലീഫ് വാൾവിൽ ഒരു കാസ്റ്റ് അയൺ ചാമ്പർ ഉണ്ടാവും, ഫ്ലോട്ട് ഉണ്ടാവും, ലീവർ ഉണ്ടാവും, ഒരു പമ്പറ്റ് വാൾവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചേമ്പറിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യും, എയർ തങ്ങി നിൽക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എയർ തങ്ങി നിൽക്കും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്, നമ്മുടെ ഈ ഫ്ലോട്ട് താഴത്തോട്ട് പോവും. ഓക്കെ, ഫ്ലോട്ട് താഴത്തോട്ട് പോവും. അപ്പോൾ ഫ്ലോട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ വാൾവ് ഓപ്പണാവും. ഓപ്പണായി കഴിയും ഈ വാൾവ് എന്ത് ചെയ്യും, ഓപ്പണാവും. അപ്പോൾ വാൾവ് ഓപ്പണായി കഴിഞ്ഞാൽ എയർ ഈ വാൾവിലൂടെ പുറത്തോട്ടാണ്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എയർ പുറത്തോട്ട് പോയി കഴിഞ്ഞു, ഈസി ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യും. ഓക്കെ,
പിന്നെ എന്താ സംഭവിക്കുക, ഈ ചാമ്പറിൽ പിന്നെയും വെള്ളം നിറയും, അപ്പോൾ ഫ്ലോട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് പിന്നെയും റൈസ് ചെയ്യും, അപ്പോൾ വാൾവ് ആയിട്ട് ക്ലോസ് ആയിക്കോളും. ഒന്നുകൂടെ ഞാൻ പറയാം, എയർ വാൾവ്, എയർ റിലീഫ് വാൾവ് എന്ന് പറയുന്നത് എന്താണ്, ഈ പൈപ്പുകളുടെ സമ്മിറ്റിലാണ് എയർ റിലീഫ് വാൾവ് കൊടുക്കുന്നത്. എയർ പൈപ്പിൽ ലോക്കായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എയർ റിലീഫ് വാൾവ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൈപ്പ് ബേസ്റ്റ് ചെയ്തു പോവും, പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എയർ റിലീഫ് വാൾവിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ചേംബർ ഉണ്ടായിരിക്കും. ഇതാണ് ചേംബർ കേട്ടോ, ചേംബർ ഉണ്ടാവും, ഒരു പമ്പച്ച് വാൾവ് ഉണ്ടാവും, ലീവർ ഉണ്ടാവും, ഫ്ലോട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഈ ചാമ്പറിൽ എയർ കുടുങ്ങി, എയർ കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു ഫ്ലോട്ട് താഴത്തോട്ട് വരും. ഫ്ലോട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പമ്പറ്റ് വാൾവ് ഓപ്പൺ ആവും, അപ്പോൾ ഈ ചേംബറിലുള്ള എയർ പുറത്തോട്ട് പോയിക്കോളും. ഓക്കെ, പിന്നെ എഗെയിൻ ഈ ഒരു ചേംബറിൽ വെള്ളം വന്ന് നിറയും, വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് മുകളിലോട്ട് തന്നെ തിരിച്ചു പോയിക്കോളും, അപ്പം എന്ത് ചെയ്യും, ഈ വാൾവ് ക്ലോസ് ആയിക്കോളും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത് പിപ്കോക്കാണ്. പിപ്കോക്കിനെ വാട്ടർ ടീപ്പ് എന്നും പറയാറുണ്ട് നമ്മൾ. ഇത് സാധാരണ വാട്ടർ പൈപ്പിൻ്റെ അറ്റത്ത് എൻഡിലാണ് ഈ പിപ്കോക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഇത് ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. സ്ക്രൂവിൻ ടൈപ്പായിട്ടുള്ള പിപ്കോപ്പും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതൊരു ഹാൻഡിൽ, നമ്മൾ സ്ക്രൂവിൻ ചെയ്യുന്ന ഹാൻഡിൽ ഉണ്ടാവും. അപ്പോൾ സ്ക്രൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബാക്ക്വേർഡ് തിരിക്കുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആവും, അപ്പോൾ ഇതിലൂടെ വെള്ളം ഇങ്ങോട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പിപ്കോക്കിൻ്റെ ഫിഗർ. ഓക്കെ, ഇത്രയും നമുക്ക് കവർ ചെയ്യാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.